ലോക ചരിത്രത്തെ തന്നെ രണ്ടാക്കി മുറിച്ച അടയാളമാണ് ക്രിസ്തുവിൻ്റെ മരണശേഷം കുരിശ്. ദ സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ, വൈരുദ്ധ്യത്തിൻ്റെ അടയാളം. സമൂഹത്തിൽ നിന്ന് കുറ്റവാളികളെ തുടച്ചു മാറ്റിയ കഴുമരം. ആ കഴുമരത്തിൽ പ്രകാശത്തെ കുരിശിലേറ്റിയപ്പോൾ കുരിശും പ്രകാശിതമായി. വൈരുദ്ധ്യത്തിൻ്റെ അടയാളം മഹത്വത്തിൻ്റെയും, മരണത്തിൻ്റെ അടയാളം ജീവൻ്റെയും, ശിക്ഷയുടെ അടയാളം രക്ഷയുടെയും. ഈ പ്രകാശത്തെ, ഈ ക്രിസ്തുവിനെ കുരിശോടുകൂടെ സ്വന്തം ജീവിതത്തിൽ പകർത്തിയ മറ്റൊരു വ്യക്തി ചരിത്രത്തിൽ ഉണ്ടാവുകയില്ല. രണ്ടാം ക്രിസ്തു എന്ന ഫ്രാൻസിസ് 12-ാം നൂറ്റാണ്ട് മുതൽ ഇന്നും ലോകത്തിൻ്റെ മുൻപിൽ വൈരുദ്ധ്യത്തിൻ്റെ അടയാളമായി നിലകൊള്ളുന്നു. കുരിശിനെ സ്വന്തം ജീവിതത്തോട് പകർത്തിയതുകൊണ്ട് തന്നെയാവാം യഥാർത്ഥ ആനന്ദം ഫ്രാൻസിസ് കുരിശിനോട് ചേർത്ത് വെച്ചത്. അസിസിയിലേക്കുള്ള യാത്ര വഴി ലിയോയോട് പറയുന്നുണ്ട്, എന്താണ് യഥാർത്ഥമായ ആനന്ദം? അത് ജീവിതത്തിൻ്റെ നേട്ടങ്ങളോ സുഖങ്ങളോ അനുഗ്രഹങ്ങളോ കൃപകളോ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളോ അല്ല. കൊടുന്തണുപ്പിൽ സ്വന്തം ഭവനത്തിൻ്റെ വാതിൽ മുട്ടി അവിടേക്ക് കയറി ചെല്ലുമ്പോൾ വേഷം ധരിച്ച കള്ളന്മാർ എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയും ആക്രമിക്കുകയും ഇറക്കി കൊടുംതണുപ്പിലേക്ക് ഇറക്കി വിടുകയും ചെയ്യുമ്പോൾ നാം അനുഭവിക്കുന്നതാണ് യഥാർത്ഥമായ ആനന്ദം. സമ്പന്നത മൂല്യമായി കാണുന്ന ലോകത്ത് ദരിദ്രനായി, സുഖങ്ങൾക്ക് വേണ്ടി തേടിയലയുന്നവർക്കിടയിൽ പരിത്യാഗിയായി, പേരിനും സ്ഥാനത്തിനും മത്സരിക്കുന്നവർക്കിടയിൽ ഭിക്ഷുവായി, സ്വാർത്ഥതയ്ക്കും സ്വയബഹുമാനത്തിനും സ്ഥാനം നൽകുന്നവർക്കിടയിൽ സർവസംഘ പരിത്യാഗിയായ ഫ്രാൻസിസ് വൈരുദ്ധ്യത്തിൻ്റെ അടയാളമല്ലാതെ വേറെ എന്താണ്? ലോകം നമ്മളെ അമിതമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, സമൂഹം നമ്മളെ പൂർണ്ണമായി ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, നാം പോകുന്നിടങ്ങളിലെല്ലാം നാം സ്വീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെങ്കിൽ നാം ഒന്ന് ഭയപ്പെടണം. ക്രിസ്തുവിനോടൊത്തുള്ള യാത്രയിൽ നമുക്കെവിടെയോ വഴിതെറ്റിപ്പോയിരിക്കുന്നു, ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മനുഷ്യനെ തമ്മിലടുപ്പിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും, രാഷ്ട്രീയമോ മതമോ വിശ്വാസമോ ആരാധനയോ ജീവിതരീതിയോ, അത് ദൈവത്തിൻ്റെ പേരിൽ തന്നെയാണെങ്കിൽ തന്നെ ഫ്രാൻസിസിൻ്റെ ജീവിതം വ്യക്തമാക്കുന്നത് ഇതൊന്നും ദൈവികമല്ല എന്നാണ്. ഫ്രാൻസിസിൻ്റെ സാഹോദര്യ സ്നേഹവും സർവ്വജീവജാലങ്ങളോടുള്ള മാതൃവാത്സല്യവും വ്യക്തമാക്കുന്നത് ലോക സാഹോദര്യവും സ്നേഹൈക്യവും തന്നെയാണ്. വസുദൈവ കുടുംബം, ഫ്രാൻസിസിൻ്റെ ജീവിതരീതിയെ വിശേഷിപ്പിക്കാൻ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വേറെ വാക്കുകൾ കണ്ടെത്താനാവാൻ സാധിക്കില്ല. സൃഷ്ടികളുടെ കാര്യസ്ഥനും സഹോദരൻ്റെ കാവൽക്കാരനും സമാധാന സ്ഥാപനത്തിൻ്റെ ഉപകരണവുമായ ഫ്രാൻസിസ് നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന ഏക ചോദ്യം ഇതാണ്: എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനും സൃഷ്ടികളുടെ വിശ്വസ്തനായ കാര്യസ്ഥനും വർഗീയതയുടെയും വിഭാഗീയതയുടെയും ഭിന്നിപ്പിൻ്റെയും നടുവിൽ സമാധാനത്തിൻ്റെ ഉപകരണമായി മാറുവാൻ നമ്മുടെ സാന്നിധ്യങ്ങൾക്ക് ആകുമോ? ദൈവം സ്നേഹമാകുന്നു. സ്നേഹമുള്ളിടത്തെല്ലാം ദൈവമുണ്ട്. നമ്മുടെ എല്ലാ നെഞ്ചിൻ്റെ ഇടനാഴികളിൽ ഇന്നും ഫ്രാൻസിസ് നിലവിളിക്കുന്നുണ്ട്. ആ സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല. നന്ദി.